കൃഷ്ണ ഗുരുവായപ്പ. ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ. 2024 ജനുവരി 1 മുതൽ ഒരു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം 2 കൂറിലായിട്ടാണ്, അതോടെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടല്ല എങ്കിലും, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക മേടക്കൂറിലും അവസാനത്തെ 45 നാഴിക ഇടവക്കൂറിലുമാണ്. അപ്പോൾ ഇടവത്തിൻ്റെയും മേടത്തിൻ്റെയും കാര്യങ്ങളായാലും വരും എങ്കിൽ കൂടി ഞാൻ അതൊക്കെ ഒന്നിച്ച് ഞാൻ പറയണം. കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാതിരിക്കാൻ നോക്കിയില്ല. പ്രത്യേകിച്ച് പറയും ഈ വർഷം 2024 വർഷം തുടക്കത്തിൽ തന്നെ ജനുവരി മാസങ്ങൾക്ക് തന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഭാഗ്യക്കുറി ലഭിക്കൽ, വളരെ കടം കൊടുത്ത സംഖ്യ വളരെ കാലമായിട്ട് അത് തിരികെ കിട്ടാതിരിക്കുമ്പോൾ, ഇനി തിരികെ ലഭിക്കില്ലെന്ന് കരുതിയിരുന്ന ആ കടം കൊടുത്ത സംഖ്യ പലിശ സഹിതം തിരിച്ചു കിട്ടും. അതാണ് പ്രത്യേകത. അതൊരു ഭാഗ്യക്കുറി കിട്ടിയെന്ന പോലെ തന്നെ 1 ലക്ഷമൊക്കെ കൊടുത്താൽ 2 ലക്ഷം കൊടുത്തിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ആ ധനം പോയാന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവർ ശരിക്കും പലിശ സഹിതം അത് വന്ന് തരുന്നത്. അങ്ങനെ വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുക. വളരെയധികം കാലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ചില കലാകാരന്മാരെ കലാകാരികളെ കണ്ടുമുട്ടാൻ ഇടവരുക. ഇപ്പോൾ സിനിമയൊക്കെ കണ്ടു അല്ലെങ്കിൽ സീരിയലൊക്കെ കണ്ടു വെച്ചാൽ അടുത്ത ആൾക്കാരെ മുഴുവൻ നേരിൽ കണ്ടോളണമെന്നില്ല. അപ്പോൾ പലരും പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവസരം വന്നു ചേരും. എല്ലാവരും കാണണമെന്നോ പരിചയപ്പെടാൻ പറ്റുമെന്നല്ല പറഞ്ഞിട്ട്, വളരെ കാലമായിട്ട് ഇങ്ങനെയൊന്ന് ആയോ നന്നെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള സാഹചര്യം അവരറിയാതെ തന്നെ അവരുടെ അരികിലെത്തും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രകൃതമൊന്നും വ്യത്യാസപ്പെടുത്തും. കുട്ടികൾ അവർക്ക് പഠിക്കാൻ എളുപ്പമായ മാർഗങ്ങളൊക്കെ പല നല്ല ഗുരുനാഥന്മാരെ വെച്ച് അവരൊക്കെ പറഞ്ഞു കൊടുക്കും. അതുമാതിരി പ്രവർത്തിച്ചാൽ അവർക്ക് സമുന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഒരു പുതിയതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക്, അതിനുവേണ്ടി രാഷ്ട്രീയത്തിൽ കൂടിയ ഒരു വ്യക്തിക്ക് പലരിൽ നിന്നും പല ഉപദേശങ്ങളും ലഭിക്കുക. അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഈ രാഷ്ട്രീയം നമുക്ക് നന്നായി നടത്താൻ പറ്റുമെന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനൊന്നും അഭിമാനക്ഷയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നടത്തി പ്രവർത്തിക്കുക. അപ്പോൾ പലരിൽ നിന്നും പല നല്ല ഉപദേശങ്ങളും കിട്ടും. അങ്ങനെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കും സൗകര്യത്തിനും ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊടുക്കുക, അതാണ് പ്രധാനപ്പെട്ട. പരോപകാരം പുണ്യം, പാപം പരപീഡനം എന്നാണ് പണ്ട്. പരോപകാരം ചെയ്യല് വളരെയധികം പ്രസക്തമാണ്. മറ്റവരെ പീഡിപ്പിക്കലേ അല്ലെങ്കിൽ വളരെ വിഷമിപ്പിക്കലേ അത് പാപമാണെന്നാണ് പഴയൊരു വിവരം. അപ്പോൾ നമ്മൾ പാപത്തെ കുറച്ച് പുണ്യത്തെ കൂട്ടാൻ നോക്കണം. അതിനാണ് അത്ര ഈ മനുഷ്യമൊക്കെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും വിലപ്പെട്ട ഈ മനുഷ്യമെന്ന് ലഭിച്ച ഓരോ വ്യക്തികൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നവീന വസ്ത്രാഭരണ ലഭ്യത, വളരെ വില കൂടിയ സാരിയോ അല്ലെങ്കിൽ ജോലിദാറോ അങ്ങനത്തെ എടുക്കാനുള്ള യോഗങ്ങൾ, അതുമാതിരി തന്നെ നല്ല ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ. സ്വർണ്ണാഭരണങ്ങളാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. അതും കവിഞ്ഞ് വെച്ചാൽ പ്ലാറ്റിനം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താ അതിൻ്റെ കാര്യം എന്നല്ല, ഓരോരോ മോഹങ്ങൾ ഒരാളും തൻ്റെ ആ കഴിവിനോ അല്ലെങ്കിൽ തൻ്റെ കഴിവിൻ്റെയോ സാമ്പത്തിക അഭിവൃദ്ധിയെ പറ്റിയോ മറ്റോ അവന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം. അതിലേക്ക് പോകുന്നില്ല, അവർക്ക് അതൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. വളരെ കാലമായിട്ട് വിവാഹം കഴിയാതെ നീണ്ടു നീണ്ടു പോവുക, അങ്ങനത്തെ വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസം മുതൽക്ക് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ വിവാഹം കഴിക്കാനുള്ള സാധ്യത ഏറെയാണ്. പുതിയ കൂട്ടുകാരിയോ കൂട്ടുകാരനെ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെയാണ് വിവാഹമോചനം കഴിഞ്ഞ് പലരും ഇരിക്കുന്നുണ്ടാവും. എന്തോ ചില നിസ്സാര കാരണങ്ങളെ പിണങ്ങി അത് തർക്കിച്ച് വിവാഹമോചനത്തിൽ വരെ എത്തിയിട്ട് 2 കുട്ടിയും വെവ്വേറെ സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് നിയമപ്രകാരം അവർക്ക് ഡൈവേഴ്സ് കിട്ടിയെങ്കിൽ, വിവാഹമോചനം നിയമപരമായിട്ട് ലഭിച്ചെങ്കിൽ അവർക്ക് താമസിക്കാതെ തന്നെ പുനർവിവാഹത്തിനുള്ള സാധ്യത ഏറെയാണ്. അത് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഒരു വട്ടം കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട. നല്ല സാഹചര്യത്തിൽ നന്നായിട്ട് തോന്നിക്കഴിഞ്ഞാൽ 2-ാമത്തെ വിവാഹവും നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ ഒരു നിയമം പ്രധാനപ്പെട്ടതാണ്. നിയമപ്രകാരം ആദ്യത്തെ വിവാഹം നിയമപ്രകാരം ആ വിധി കിട്ടി കഴിഞ്ഞിരിക്കണം. അങ്ങനത്തെവർക്ക് അത് ചെയ്യാൻ കഴിയും. പഴയ കാലത്ത് പണ്ടത്തെ കാലത്ത് അത് മുഴുവൻ പറ്റിയെന്ന് വരില്ല. കല്യാണം കഴിഞ്ഞാൽ അവരിങ്ങനെ പിന്നെ യാതോഗതിയായിട്ട് കിടക്കലാണെന്ന് അങ്ങനെയല്ല. നിസ്സാര കാരണങ്ങളെ കൊണ്ടായിരിക്കും അതൊക്കെ വേർപെട്ടത്. അതെന്താവട്ടെ, അതിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. എന്തു തന്നെയായാലും കാർത്തിക നക്ഷത്രക്കാർക്ക്, അവർക്കൊക്കെ വിവാഹമോചനം കഴിഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് വീണ്ടും പുനർവിവാഹം ആഗ്രഹിക്കാമെന്ന് വിചാരിച്ചാൽ അവർക്കതിനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ സാമ്പത്തിക വരുമാനം കൂടും. ഭാര്യയ്ക്ക് ജോലി ലഭിക്കുക, ഭർത്താവിന് ജോലി ഉണ്ടാവുക, അതിൽ കൂടി ഭാര്യയ്ക്ക് ജോലി ലഭിക്കുക. സന്താനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി കുറച്ച് ചിലവഴിക്കുമെങ്കിലും ചില മൂത്തായിട്ട് മൂത്ത ആൾക്കൊക്കെ ജോലി കിട്ടുക, അവർ വിദേശത്തൊക്കെ പോകാനുള്ള സാഹചര്യം. അതിനനുബന്ധിച്ച് ഈ അമ്മയ്ക്കും അച്ഛനൊക്കെ വിദേശത്തേക്ക് വളരെ
ഭാഗ്യം ലഭിക്കല്. അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നവീന ഗ്രഹാരംഭ പ്രവർത്തനം ഇവർക്കും ഉണ്ട്. നല്ല ഒരു ബിൽഡിങ് കേട്ട് അല്ലെങ്കിൽ നല്ല ഒരു സമുച്ചയം അതുണ്ടാക്കാനുള്ള ഒരു ആലോചന അവർക്കുണ്ടാവും. അതവരെ സബലീകരിക്കുകയും ചെയ്യും. ഒരു കൊല്ലം കൊണ്ടാവില്ല, ഒന്നോ രണ്ടോ അതിൻ്റെ തുടക്കം കുറിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അന്യരുമായിട്ട് വെറുതെ കലഹത്തിന് പോവാതിരിക്കുകയാണ് നല്ലത്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ സമയം നമ്മുടെ സന്തോഷത്തെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തരുത്. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നേണ്ട ഒരു കാര്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലർക്കും പറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചിലരുടെ വാക്കും ചിലരുടെ ഭാവങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും രണ്ട് പേർക്ക് പറയണം എന്നൊക്കെ തോന്നുക. അതേ ഒരു കലഹമായിട്ട് മാറുക. അങ്ങനെ അത് ബന്ധം വലിച്ചിൽ സംഭവിക്കുക. അതൊക്കെ കൂടാതെ കഴിക്കണം. അത് പ്രത്യേകതയാണ് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ. അവർ പ്രത്യേകം ചില ദേവിമാരൊക്കെ ഭജിക്കുന്നതെന്ന് അതൊക്കെ ഞാൻ അവസാനം പറയാം. പിന്നെ അവർക്കുണ്ട പ്രത്യേകത, അവർ സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. സന്തോഷമൊക്കെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വേറെ ദുഃഖമായിരിക്കും അവർക്ക്. അത് കാർത്തിക നക്ഷത്രക്കാരുടെ ഈ വർഷത്തിലെ പ്രത്യേക ഫലമാണ്. അപ്പോൾ അതിനെ നിലവിളിച്ചിരിക്കുക, മുഖം കറുപ്പിച്ചിരിക്കുക, ഇല്ലെങ്കിൽ വിഷമിച്ചോ കണ്ണീരൊഴുക്കിയിട്ടിരിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പകൽ കഴിഞ്ഞാൽ ഒരു രാത്രിയുണ്ട്, ഒരു രാത്രി കഴിഞ്ഞാൽ ഒരു പകലുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നോക്കിയാൽ സ്ഥിരമായിട്ട് സുഖദുഃഖങ്ങൾക്ക് കൂടി നീങ്ങുന്നതാണ് മനുഷ്യജന്മം. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് നേരെയാവും. പലരും പല ദിക്കിലൊക്കെ പോയിട്ട് ആ പോയ സ്ഥലങ്ങളെ പറ്റിയിട്ട് വർണ്ണിച്ച് കേൾക്കണമെന്നൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ പലരും വരാൻ തയ്യാറാവും. നല്ല കവിത വായിക്കുക, സാഹിത്യരചന, നല്ല സംഗീതം കേൾക്കുക, അത് ആരോഗ്യത്തിന് നല്ലതാണ്, രോഗവിമുക്തിക്ക് നല്ലതാണ്. നല്ല രാഗങ്ങളൊക്കെ കേട്ടാൽ കോംപ്ലിക്കേഷനുള്ള ചില രോഗങ്ങൾ പോലെ തന്നെ വേഗത്തിൽ സുഖം പ്രാപിച്ച ആ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പല സംഗീതാചാര്യന്മാരും പറയുന്നത്. അപ്പോൾ സംഗീതത്തിൻ്റെ ആ പ്രത്യേക സ്ഥാനം, സംഗീതം പഠിക്കാൻ നോക്കുക, അതുപോലെ തന്നെ നൃത്തം പഠിക്കാൻ നോക്കുക, നന്നായി സംസാരിക്കാൻ ഇംഗ്ലീഷിലായാലും മലയാളത്തിലൊക്കെയായാലും നന്നായി സംസാരിക്കാൻ ശ്രമിച്ച് നോക്കുക. അങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കാൻ തക്കവണ്ണമുള്ള കഴിവുകൾ ഉണ്ടാക്കി തീർത്താൽ പിന്നെ നമ്മുടെ ചോറ് സ്ഥിരമായിട്ട് ഉറച്ചതാണ്. അത് നഷ്ടം വരാൻ പോകുന്നില്ല. തൻ്റെ കുടുംബക്കാരും രക്ഷപ്പെടും, താനും രക്ഷപ്പെടും, മക്കളും രക്ഷപ്പെടും. അതാണ് കലയുടെയൊക്കെ പ്രത്യേകത. പണ്ടൊക്കെ കലാകാരന്മാർക്ക് വളരെ കുറഞ്ഞ ഒരു പ്രതിഫലമാണ് ലഭിച്ചിരുന്നത്. ഇന്ന് കാലം മാറി, ലക്ഷങ്ങളും കോടികളൊക്കെ വാങ്ങിയിറങ്ങുന്നവരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കല പഠിച്ചു, അഭിനയം പഠിച്ചു, സംഗീതം പഠിച്ചു, നൃത്തം പഠിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും മോശമാക്കി ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇന്നത്തെ ആധുനിക ലോകത്തിൽ അതൊക്കെ വളരെയധികം മേന്മയെ കാണിക്കുന്നു. അവർക്ക് സാമ്പത്തിക പുരോഗതിയും ആരോഗ്യത്തിന് പുരോഗതിയും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ അവർ തന്നെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ധാരാളം വോട്ട് കിട്ടുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ കർക്കിടക കാർത്തിക നക്ഷത്രക്കാരൻ എന്തായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ അവർക്ക് സാഹചര്യം വന്നു ചേരും. രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക, അതായത് അന്യരുടെ വാക്കായിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കണം. ഞാൻ നേരത്തെ പറയുന്നുണ്ടായിട്ടുണ്ട്, അങ്ങനെയുടെ വാക്ക് കേൾക്കില്ല. ഒരുവിധം തരക്കിടില്ലാത്ത ആൾക്കാരെ വിശ്വസിച്ച് അവരൊക്കെ പ്രധാനപ്പെട്ട ആരുടെ അടുത്ത് പോയിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു സീറ്റ് കിട്ടാൻ നോക്കണം. അതിനൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവർക്ക് അവസരമൊക്കെ ലഭിക്കും. അതാണ്, മുമ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരുവില്ല അതിൻ്റെ ഒരു അവസരം വന്ന് ചേരുമ്പോൾ അതൊക്കെ പ്രത്യേകം ആലോചിച്ച് ചെയ്യുക. എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പിന്നെ അതിയായ പ്രവർത്തനം മൂലം പലർക്കും ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് അറിയാം. എങ്കിലും നന്നായിട്ട് അതിൻ്റെ കാര്യകാരണങ്ങളെ പറ്റി മനസ്സിലാക്കി തീർത്താൽ രാഷ്ട്രീയം നല്ല ഒരു മീഡിയമായിട്ട് വരും. നല്ല പലരായിട്ട് പരിചയപ്പെടാനും നല്ലത് കേൾക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു വാർത്ത രാഷ്ട്രീയത്തിലൂടെ നമ്മൾ പിന്തുടരുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മറ്റ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. അവരുടെ ആവശ്യം വന്നാൽ അവരെയൊക്കെ നമ്മൾ നോക്കാതിരിക്കരുത്. അതാണ് കാർത്തിക നക്ഷത്രക്കാരോട് പ്രത്യേകം പറയേണ്ടത്. അവർ ഇടവക്കൂറാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളെയൊക്കെ വളരെയധികം നോക്കുക, അവർക്ക് വേണ്ട സാമഗ്രികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കുക. വസ്ത്രങ്ങളായോ പുതപ്പാണെങ്കിലും വേണ്ട, നല്ല ഡ്രസ്സുകളാണ് വേണ്ടെങ്കിൽ അത്, നല്ല ഭക്ഷണമാണ് വേറെ പോയ പുണ്യക്ഷേത്രം പോയി തീരണമെന്നോ അല്ലെങ്കിൽ എന്നെ മരുന്ന് വേണമെന്നൊക്കെ നമ്മളോട് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും ആദ്യം ചെയ്ത് കൊടുക്കേണ്ട കടമ ഈ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. കാരണം അതാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. സൂര്യനാണ് സാധാരണഗതിയിൽ ഈ കാർത്തികയെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്. സാധാരണ ഈ നക്ഷത്രങ്ങളുടെ തുടക്കം എങ്ങനെയാണ്, അശ്വതിക്കുന്നതാണ്, ജലദേശ തുടങ്ങുക, ഭരണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സൂര്യദേശയുടെ ആളാണ് ഈ കാർത്തിക നക്ഷത്രം. അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ഗ്രഹനാഥന്മാരുണ്ട്. അവരെയൊക്കെ ഭജിക്കുന്നതും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് പരീക്ഷകൾ എഴുതാൻ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വരനെ വിചാരിക്കുക. ഈശ്വരനെ വിചാരിച്ചാൽ അതുവരെ മനസ്സിൽ തോന്നിയിരുന്നാണ് പിന്നെ അത് തൽക്കാലം മറന്നുപോയി എന്നൊക്കെ ഒരു ധാരണ വരുന്നവർക്ക് വീണ്ടും അത് ഓർമ്മ വന്നിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ ഈശ്വര വിശ്വാസം പല കാര്യങ്ങൾക്കും നല്ലതാണ്. ഒന്നിൽ ഉറച്ചു നിൽക്കുക,
എന്നെ ഈശ്വരൻ കൈവിടില്ല എന്നുള്ള ആ പൂർണ്ണമായ ആ ചിന്ത, പൂർണ്ണമായ ഉറപ്പ് അവർ അതുണ്ടാക്കി കഴിഞ്ഞാൽ അവർ പരീക്ഷാദികളിൽ സമന്വിതമായി വിജയം കരസ്ഥമാക്കാൻ കഴിയും. അപ്പോൾ ആത്മവിശ്വാസം കൂടണം. അതുപോലെ തന്നെ പരിചയമില്ലാത്തവരായിട്ടൊന്നും പെരുമാറാൻ പോകരുത്, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ. രണ്ടു ദിവസത്തെ പരിചയം കൊണ്ടൊന്നും ആളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല ഇന്ന്. പലരും പല സൂത്രങ്ങളും പലതും ആകർഷിക്കാൻ പലതും പയറ്റി നോക്കും, പക്ഷെ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ, മറ്റൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എല്ലാം നിയമം മാത്രമായിട്ട് നോക്കിയിട്ട് പ്രവർത്തിക്കാൻ നോക്കണം. നിയമം വെച്ചിട്ടുണ്ട്, അത് മുഴുവനും പാലിക്കാടക്ക് പറ്റിയെന്ന് വരില്ല, എങ്കിലും ആ നിയമങ്ങളെ ഏതാണ്ട് നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ആശുപത്രിയിലൊക്കെ ചെന്നാൽ ഒരു അപകടമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ കാത്തുനിന്ന് മറ്റേൻ്റെ വിസിറ്റൊന്നും കാണാൻ പോയി എന്ന് വെച്ചാൽ കഥകളെ പോകും, ഉടനെ തന്നെ അതിൻ്റെ കാഷ്വാലിറ്റിയിൽ പോയിട്ടൊക്കെ വിവരം കൊടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാരെ ഡോക്ടർമാരൊക്കെ വന്ന് അവർ വേണ്ടത് പ്രവർത്തിക്കും. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് രോഗം വന്നാലും വേണ്ട വിധം നടപടികൾ എടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതൊക്കെ ഈ കൊല്ലത്തെ കാർത്തികക്കാരുടെ പ്രത്യേക ഫലങ്ങളാണ്. എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവൽ, പലരോടും ചില കാര്യങ്ങൾ അഭ്യർത്ഥിച്ചാൽ അതൊക്കെ അനുകൂലമായിട്ട് വരിക, ഇതൊക്കെ കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലങ്ങളാണ്. പിന്നെ കുടുംബം നന്നായിട്ട് നോക്കുക, മാതാപിതാക്കളെ സംരക്ഷിക്കുക, ജ്യേഷ്ഠാനുജന്മാരൊക്കെ പ്രത്യേകമായിട്ട് അവരെയൊക്കെ സ്നേഹിക്കുക, അവരുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവനെ കൊണ്ടാവുന്ന കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ നോക്കുക. ഇതൊക്കെ ജോലിയിലുള്ളവർക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. ജോലിയില്ലാത്തവർ തൽക്കാലം ആ എനിക്ക് ജോലി കിട്ടട്ടെ അപ്പോൾ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടെങ്കിലും അവരെ സമാധാനിപ്പിക്കുക. ഈ സമാധാനം കൊടുക്കുന്നത് വലിയ പുണ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റുവനെ സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞത് കാർത്തിക നക്ഷത്രക്കാർ കൈവിടാതെ പ്രവർത്തിക്കേണ്ട കാര്യമാണ്. ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബഹുമാനിക്കുക. നമ്മളും മൂത്തതും ബഹുമാനീയരുമായ വ്യക്തികളെ നമ്മൾ നന്നായിട്ട് ബഹുമാനിക്കുക, വേണമെങ്കിൽ കുമ്പടാം. അത് ചെയ്യാതിരിക്കുന്നത് നല്ലൊരു കാര്യമല്ല. നമ്മളെക്കാട്ടിലും എന്തുകൊണ്ടോ തേജസ്സോ ഗുണങ്ങളോ കഴിവുകളോ വിവരങ്ങളോ ഉള്ളവരെ നമ്മൾ നമസ്കരിച്ചുകൊണ്ടോ കൈകൂപ്പിക്കൊണ്ടോ ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. അതൊക്കെ സ്വഭാവത്തിൻ്റെ ഒരു സൽഗുണമായ ഒരു സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ വളരെ സൗഖ്യമായിട്ട് തോന്നും. കളികളിൽ ഏർപ്പെടാം. ഇപ്പോൾ ഒന്നും കളി കിട്ടിയില്ല, പുറത്തൊന്നും പോയിട്ട് അങ്ങനെ ഫുട്ബോളൊന്നും കളിക്കേണ്ട, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കേണ്ട എന്ന ആൾക്കാർക്കൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന കളികളുണ്ട്. ഏതാണ്ട് ഈ ബാഡ്മിൻ്റൺ കളി എന്ന് പറഞ്ഞാൽ ടേബിൾ ടെന്നീസ് എന്നൊക്കെ പറയും. അങ്ങനത്തെ കളികളൊക്കെ വീട്ടിലാവാൻ പറ്റും. വീട്ടിലതിൻ്റെ സാധനങ്ങളായിട്ട് രണ്ട് പോയിട്ട് പിന്നെ കാരം കളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഈ കളിയൊന്നും അത്ര അറിയില്ല, ഒട്ടും അറിയില്ല. അതുകൊണ്ട് അതൊക്കെ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെയും നമ്മുടെ സമയം ചെലവഴിക്കേണ്ടവരൊക്കെ ചെയ്യുക. ഏത് സമയത്ത് അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ വിലപ്പെട്ട സമയങ്ങളോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളോ കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ ഉറക്കവും പാടില്ല. പലർക്കും വന്ന് പറഞ്ഞാൽ മറ്റേനൊക്കെ പിന്നെ പകുതി കേൾക്കുന്നത് മുളക്കം മാത്രമായിട്ട് അതും കഴിഞ്ഞാൽ നിൽക്കും. അങ്ങനെയല്ല, എപ്പോഴും അധികം ഭൂഷണമല്ല ഉറക്കം. നിദ്രയേറി ഇരിക്കുന്ന പലർക്കും ഭദ്രമല്ല കൃഷിപ്പണി ചെയ്യുവാണെന്ന് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. അന്നൊക്കെ വലിയ പണികൾ കൃഷിപ്പണിയാണ്. വളരെയധികം ഉറക്കമുള്ള കൂടുതലുള്ള ആൾക്കാരെ അതിനെ ഏൽപ്പിക്കാതിരിക്കുകയാണ് അഭികാമിയെന്ന് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും അത് കൃഷിയുടെ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഏത് കാര്യങ്ങൾക്കും ഉറക്കം അല്ലാതെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ശുശ്രൂഷം നോക്കിയാൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരൊക്കെ ജോലി അധികം കൊടുക്കാതിരിക്കുകയാണ് നന്നാവുക. എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്നുള്ളതല്ല, താൻത്രയൊക്കെ പണിയുണ്ട്, പിന്നെ ഉറക്കം വരെ ആരുടെ നിയന്ത്രണത്തിലല്ലല്ലോ അതൊന്നും. പലരുടെയും ദേഹസ്വഭാവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നില്ലേ നീയും അതുപോലെ ചെയ്യണം എന്ന അവകാശവാദം പറയുന്നതൊന്നും അത്ര ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ വിഭിന്നമാണ് ഓരോരുത്തരും, വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും അഭിപ്രായം. ഒരാളെ പോലെ എ പോലെയല്ല, ബി പോലെയല്ല, സി എന്നൊക്കെ പണ്ട് പഠിപ്പിക്കുക, അതുപോലെയാണ്. വ്യത്യസ്തമാണ് ആൾക്കാർ. ആ സ്വഭാവങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ, നമ്മൾ അവരോട് അതുപോലെ തന്നെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ സംഗതി ഗുണകരമാവും. ഭാഗ്യം നമ്മൾ കൈവരില്ല, ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്തു വയ്ക്കണം. കാരണം ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത ഈ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുക. ആദ്യമൊന്നും കിട്ടിയില്ലെങ്കിൽ സാറില്ല, എങ്ങനെയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ചെറിയത് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, ഇടയ്ക്ക് വലിയ സംഖ്യകൾ കിട്ടാം. അതൊരു ശീലമായിട്ട് കരുതരുത്. എങ്കിലും നമ്മുടെ സർക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം വളരെ ദോഷാവാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളത് അത്യാവശ്യത്തിന് മാത്രമല്ല ടിക്കറ്റൊക്കെ എടുക്കുക, അതിലുണ്ടോ നോക്കുക. അതൊക്കെ ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഭാവി ഉയരണം, സാമ്പത്തിക ഭദ്രത കൂടണം, ആരോഗ്യം കൂടണം, വിദ്യാഭ്യാസം കൂടണം എന്നുള്ള ആ സൽചിന്തകൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു കാലഘട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയും. അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്താണെന്നുള്ളതാണ് പിന്നെ പറയേണ്ടത്. കാർത്തിക നക്ഷത്രം ഒരു ഭഗവതി സ്വഭാവത്തിൽപ്പെട്ടതാണ്, അമ്മയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്.
അപ്പോൾ ശത്രുക്കളെ ഇല്ല എന്നുള്ള നാടൻ ഭാഷയൊക്കെ കൊല്ലാൻ ദോഷമുണ്ടെങ്കിൽ അതിനെ ശ്രമിക്കുന്ന ദൈവങ്ങളുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും നമ്മൾ നമ്മൾക്കൊരു അമ്മയെപ്പോലെ ഒരു ദേവിയെ ഭജിക്കുക, അച്ഛനോ സഹോദരനെ പോലെ മറ്റു ദൈവങ്ങളെ ഭജിക്കുക, അതുകൊണ്ട് ഒട്ടും ദോഷം വരാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ കുറച്ചധികം നേരം നാമം ജപിച്ചാൽ ദോഷമൊന്നും വരാൻ പോകുന്നില്ല. അതുമാതിരി അവരെ സ്മരിച്ചിരുന്നാലും ദോഷമൊന്നും വരാൻ പോകുന്നില്ല, നല്ലതാണ് വരൂ. അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ആപശാന്തിക്കായിട്ടും ശത്രുക്കളുടെ ഉദരം കുറയാൻ വേണ്ടിയിട്ടും ആരോഗ്യ സംരക്ഷണത്തിനുമായിട്ട് ഭജിക്കണം ദൈവത്തെ, സന്ധിക്കും എന്നില്ലെങ്കിൽ ഗണപതിക്ക് ഏത്തമിടുക. നല്ല എക്സസൈസാണ്, ജിംനാസ്റ്റിക്സിലൊന്നും വേണ്ട. നമുക്ക് പുറം വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ യോഗയുടെ കുറി ചില ഭാഗങ്ങളാണ്, അതായത് രണ്ട് കൈയൊക്കെ രണ്ട് പ്രത്യേക ഭാഗത്തെ ചെവിയൊക്കെ പിടിച്ച് കാല് മടക്കി വെച്ച് കുഴിപ്പിട്ട് കുമ്പിട്ട് നിലം തുറന്നൊക്കെ മുട്ട പണ്ട് പറയാം. അതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുക, അത് ആരോഗ്യത്തിന് നല്ലതാണ്. പോയി പുറമേ പോയിട്ട് എക്സസൈസോ അല്ലെങ്കിൽ യോഗ ഒന്നും പഠിക്കണമെന്നില്ല, പഠിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. യോഗ പഠിക്കുക ഏറ്റവും നല്ലതാണ് ഇന്നത്തെ കാലത്ത്. കാർത്തിക നക്ഷത്രക്കാരും അതിലിരുന്ന് ഒഴിവാകേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ച് യോഗ പഠിക്കാൻ നോക്കുക, അപ്പോൾ നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് നല്ലതാണ്, ആരോഗ്യം സംരക്ഷിക്കാൻ വളരെ കൂടുതൽ നല്ലതാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കും വളരെ നല്ലതാണ്. വീട്ടിൽ പ്രവർത്തിക്കാനുള്ള സന്മനസ് വരും, നല്ല ചിന്തകൾ മാത്രമാണ് വരിക, അത് വളരെ അധികം അതൊരു പരിഹാരത്തിൽ പറഞ്ഞതാണ് ഞാൻ. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ദേവീപരമായിട്ടാണ് ദേവിക്ക് ഈ പുഷ്പമാലകളൊക്കെ അലങ്കരിക്കാൻ കൊടുക്കുക, അതുമാതിരി തന്നെ വിളക്ക് വയ്ക്കുക, സന്ധ്യാദീപം കൊളുക്കുക, സംഭിക്ക സകല ദിക്കിലും വിളക്ക് കൊണ്ടുവയ്ക്കുക, തിരി കൊണ്ടുവയ്ക്കുക, അതിന് ദീപസ്തംഭം തെളിയിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. വീണ്ടും ചില ഭദ്രകാളി സ്വഭാവമുള്ള വേറെ ചിലർക്കൊക്കെ മഞ്ഞൾ അതുമാതിരി തന്നെ കുരുമുളക് കൊണ്ട് സമർപ്പിക്കുക, ചുവന്ന പട്ട ചെമ്പട്ട എന്ന് പറഞ്ഞു കൊണ്ട് സംസാരിക്കുക. പട്ട നടത്തത്തിലെങ്കിലും ഈ കോട്ടണായാലും ആ നിറം കൊടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഒക്കെ കാണുന്നത്. എന്തായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല, എന്തായാലും നമ്മുടെ സങ്കല്പമാണല്ലോ പ്രധാന കാര്യം. അപ്പോൾ അതുകൊണ്ട് പറ്റിയ വഴിപാടുകൾ നമ്മൾ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചായിട്ടും അയ്യപ്പ സ്വാമിയെ വിചാരിക്കുക, കലിയുഗ ദേവനാണ് അയ്യപ്പൻ ശാസ്താവ് ശബരിമല ശാസ്താവ് എന്നൊക്കെ പറയാൻ, എന്തായാലും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവർക്ക് നല്ല ബുദ്ധി വരും, അവർക്ക് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാം. പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ അതുവരെ മനസ്സിൽ വരാത്ത പരീക്ഷ ഹോളിൽ ചെന്നാൽ അതുകൊണ്ട് ഓർമ്മ വരിക, പലർക്കും അങ്ങനെയല്ല. അതുവരെ ഓർമ്മ ഉണ്ടായത് വരിക, ഹോളിൽ ചെന്ന് പരീക്ഷ ഹോളിൽ ചെന്നാൽ അത് തോന്നാതിരിക്കുകയാണ് പോകുക, അങ്ങനെയല്ല. ഈ വിശ്വാസങ്ങളെ മുഴുവൻ പിടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് യാതൊരു ദോഷം വരാൻ പോകുന്നില്ല. അത് നമ്മുടെ ശക്തിക്കും സൗകര്യത്തിനും അനുസരിച്ച് ഈശ്വര പ്രാർത്ഥന നടത്തുക. എന്നെ ദൈവത്തെ ഭജിക്കണം എന്നല്ല, അനവധി ദൈവങ്ങൾ നമ്മുടെ ഹിന്ദു മതത്തിലും മറ്റു മതങ്ങളിലൊക്കെ ഉണ്ട്, അത് ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക, അയ്യപ്പനെ ഭജിക്കുക, ദേവിയെ ഭജിക്കുക, അതിൽ തന്നെ ഈ ദുർഗാ ഭഗവതിയെ ഭജിക്കുക, ഭദ്രകാളിയെ ഭജിക്കുക, ചാമുണ്ടിയെ ഭജിക്കുക, അങ്ങനെ വകഭേദങ്ങൾ ധാരാളമുണ്ട്. സർപ്പാരാധന അത് ചെയ്യേണ്ടതാണ് കാർത്തിക നക്ഷത്രക്കാർ. സർപ്പങ്ങളെ ആരാധിക്കാച്ച വല്ല ആയില്യ പൂജ വല്ലതും നടത്തുക, അങ്ങനത്തെ ക്ഷേത്രങ്ങളെ നാഗപ്രതിഷ്ഠയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ പാമ്പിൻ്റെ പുണ്യാഹം നടത്തുക, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. സർപ്പപ്രീതി നമുക്ക് വേണം, നല്ല സന്താനം ഉണ്ടാവാന്നാണ് പ്രമാണം. സർപ്പപ്രീതി രവശ്യകരണീയം സൽസന്ധാനം അപ്തയെന്നൊക്കെ പ്രമാണം പറയുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും കാർത്തിക നക്ഷത്രക്കാർക്കും വലിയ കുഴപ്പങ്ങളില്ല. 2024 വളരെ ശോഭനമായ വർഷമാണ്, അത് ധരിക്കുക, അതിനായിട്ട് പ്രവർത്തിക്കുക. സന്തോഷം നിങ്ങളുടെ എപ്പോഴും ഉണ്ടായി വരട്ടെ. ഈ സന്തോഷമുള്ളൊരു മനസ്സുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈശ്വരവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. വിഷമം അനുഭവിച്ചിരിക്കുന്നവർക്ക് പരിപൂർണമായിട്ട് അതിൽ വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സന്തോഷശീലം മനസ്സിലുണ്ടാക്കട്ടെ. കുട്ടികളെയൊക്കെ കാണുക, നിഷ്കളങ്കരായ കുട്ടികളെ കണ്ട് അവരുടെ മുഖത്ത് നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം വരും. നല്ലൊരു സംഗീതം കേട്ടാൽ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും മനസ്സിന്. അപ്പം അങ്ങനെ എത്രയെത്രയോ സന്തോഷം മനസ്സിലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തിൽ കിടക്കണമെന്ന് നമുക്കറിയില്ല, അത്രയധികം ഉണ്ട്. അതിൽ ചില ഭാഗങ്ങൾ എടുത്ത് ശീലിച്ചാൽ നിങ്ങളുടെ ഈ വർഷഫലം വളരെ നന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.